ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സുഹൃത്തുക്കളോടും പറയൂ. ഒറ്റ ദിവസം 3 ചിത്രങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് ഒരു താര മത്സരത്തിന് അരങ്ങൊരുങ്ങുകയാണ്. May 19 റിലീസാകുന്നത് പ്രേക്ഷകർ കാത്തിരുന്ന 3 ചിത്രങ്ങളാണ്. ടോവിനോ തോമസ് നായകനാകുന്ന ഗോദയും ജയറാം നായകനാകുന്ന അച്ചായൻസും ആസിഫ് അലി ഭാവന ടീമിന്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും പ്രേക്ഷകർ കാത്തുകാത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. റിലീസിന് മുന്നേ തന്നെ വലിയ പ്രതീക്ഷ ഉണർത്തിയ ഈ ചിത്രങ്ങൾ തിയേറ്ററിലെത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉത്കണ്ഠയോടുകൂടിയാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. ടോവിനോ തോമസ് എന്ന യുവതാരത്തിന്റെ സ്വാധീനം എത്ര എന്ന ചോദ്യത്തിന്റെ അളവുകോൽ കൂടിയാകും ഗോദ എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയം. ഈ ചിത്രം വൻ വിജയമായാൽ അത് മലയാളത്തിൽ പുതിയ താരോദയത്തിന് കാരണമാകും. ഗുസ്തിയിൽ ആവേശിതരായ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഗോദ. ടോവിനോ തോമസിന്റെ പേരായി എത്തുന്നത് പഞ്ചാബി സുന്ദരി വമിക ഗബ്ബിയാണ്. അജു വർഗീസ്, രഞ്ജി പണിക്കർ, മമ്മുക്കോയ തുടങ്ങിയവരും വേഷമിട്ടിരിക്കുന്നു. അച്ചായൻസ് ജയറാം നായകനും അനു സിത്താര നായികയുമായി എത്തുന്ന ചിത്രമാണ്. ഇവരെ കൂടാതെ വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രകാശ് രാജ്, ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, അമല പോൾ തുടങ്ങിയവർക്കൊപ്പം അതിഥിയായി സാക്ഷാൽ മമ്മൂട്ടിയും എത്തുന്നു എന്നാണ് അറിയുന്നത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ ഒരു ഹെയർ ഓയിൽ കമ്പനിയുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായി മൈസൂരിൽ ജോലി ചെയ്യുന്ന ഓമനക്കുട്ടന്റെയും അയാളുടെ വ്യത്യസ്തമായ സാഹസങ്ങളുടെയും കഥയാണ്. പല്ലവി എന്ന കന്നഡ സുന്ദരിയായി ഭാവനയും വേഷമിടുന്നു. ഗോദയും അച്ചായൻസും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും ഒറ്റ ദിവസം തന്നെ റിലീസ് ചെയ്തുകൊണ്ട് നല്ലൊരു മത്സരമാണ് മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. താരാരാധനയ്ക്കും പ്രലോഭനങ്ങൾക്കും ഉപരിയായി മികച്ച കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്ന് ഉറപ്പാണ്. കഥയുടെ പിൻബലവും സംവിധായകന്റെ പ്രതിഭയുമായിരിക്കും മുഖ്യമായും മാറ്റുരയ്ക്കപ്പെടുന്നത്. ആര് നേടും ആര് വീഴും എന്ന് കണ്ടു തന്നെ അറിയാം.